കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങളുടെ അപ്പച്ചൻ്റെ ധന്യമായ ജീവിതം ഓർക്കുവാനും സ്മരിക്കുവാനും ഇടയാകുന്നത് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷവും ഉത്സാഹവും നൽകുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ഒരു മൺപാത്രത്തിൽ നിറയപ്പെട്ടാൽ ആ ജീവിതം എത്ര ധന്യമാണ്, എത്ര ഫലഭൂയിഷ്ഠമായി തീരുമെന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഞങ്ങളുടെ അപ്പച്ചൻ്റെ ജീവിതം. തൻ്റെ യൗവനകാലത്ത് തന്നെ ഒരു മഹാരോഗത്താൽ പിടിക്കപ്പെട്ട് യാതൊരു ആശയ്ക്കും വകയില്ലാതെ ഈ ലോകത്തിലെ തൻ്റെ ജീവിതം എത്രയും വേഗം അവസാനിക്കുമെന്ന് കരുതിയപ്പോഴാണ് ദൈവം തന്നെ രക്ഷിച്ചതും തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി വിളിച്ചതും. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് എൻ്റെ അപ്പച്ചനെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരുന്നു. ക്രിസ്തുവിൻ്റെ ധീര യോദ്ധാവായി സുവിശേഷത്തിനു വേണ്ടി അന്ത്യം വരെയും വിശ്വസ്തനായി വിജയകരമായ സേവനം അനുഷ്ഠിക്കുവാൻ എൻ്റെ അപ്പച്ചനെ ദൈവം കൃപ നൽകി. മനുഷ്യനെയല്ല, തന്നെ വിളിച്ച കർത്താവിനെ മാത്രം ആശ്രയിച്ചും പ്രസാദിപ്പിച്ചും ജീവിച്ച ഒരു ജീവിതമായിരുന്നു എൻ്റെ അപ്പച്ചൻ്റേത്. ഏതെങ്കിലും സഭയുടെയോ സമുദായത്തിൻ്റെയോ പേരിൽ അറിയപ്പെടുന്നതിനേക്കാൾ ക്രിസ്തു ശിഷ്യനാണെന്ന് അറിയപ്പെടുന്നതിലാണ് എൻ്റെ അപ്പച്ചൻ അഭിമാനം കൊണ്ടത്. മക്കളും കൊച്ചുമക്കളുമായ ഞങ്ങൾക്ക് മാതൃകാപരമായ ഒരു ഭക്തി ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ഞങ്ങളുടെ അപ്പച്ചൻ. ഞങ്ങൾക്ക് ഒരു ആത്മീയ പിതാവും കൂടിയായിരുന്നു ഞങ്ങളുടെ അപ്പച്ചൻ. ഞങ്ങൾ നാലു മക്കളും കുടുംബമായി കർത്താവിൻ്റെ പാതയിൽ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെ അപ്പച്ചൻ്റെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ അനേകർക്ക് അപ്പച്ചൻ്റെ ജീവിതവും ശുശ്രൂഷകളും അനുഗ്രഹമായി തീർന്നിരുന്നു. അങ്ങനെയുള്ള ചില വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. അപ്പച്ചനിൽ ജീവിച്ച കർത്താവായ യേശുക്രിസ്തുവിന് സകല മഹത്വവും ഞങ്ങൾ നൽകുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനേറെ സ്നേഹിക്കുന്ന പോലൂസേട്ടനെ കുറിച്ച് ചില വാചകങ്ങൾ പറയുന്നതിന് എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. സഹോദരൻ പോലൂസ് തുടിയൻ, സുവിശേഷകൻ പോലൂസ് തുടിയൻ, ഡോക്ടർ പോലൂസ് തുടിയൻ എന്നൊക്കെ അദ്ദേഹത്തെ നാം വിശേഷിപ്പിക്കാറുണ്ട്. എങ്കിലും ഞാൻ പോലൂസേട്ടൻ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിവിശേഷമാണ് പ്രിയ പോലൂസ് തുടിയൻ. മാത്രമല്ല, ഞങ്ങളുടെ ഇരു കുടുംബങ്ങളും തമ്മിലും ബന്ധമുണ്ട്. തുടിയൻ ഫാമിലിയും അരിക്കൽ ഫാമിലിയും തമ്മിൽ ബന്ധമുള്ളതായിരിക്കുന്ന കുടുംബങ്ങൾ തന്നെയാണ്. പോലൂസേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നിരവധിയായിരിക്കുന്ന ഓർമ്മകളുണ്ട് എന്ന് പറയുന്ന തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഞങ്ങളൊരു സ്ഥലം സഭയാണ്, അങ്കമാലിയിൽ നിന്നാണ്, അങ്കമാലിക്കടുത്തുള്ള നായത്തോട്ടാണ് പ്രിയ പോലൂസേട്ടൻ ജനിച്ച് വളർന്നത്. അനുഗ്രഹിക്കപ്പെട്ടായിരിക്കുന്ന ഒരു ആത്മീയമായിരിക്കുന്ന പശ്ചാത്തലം ആ പ്രിയ കുടുംബത്തിനുണ്ട് എന്ന് ഞാൻ വിശേഷ പറയേണ്ടതായിട്ട് ഇല്ലല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ താൻ സ്വയം വെട്ടി ഉണ്ടാക്കിയതായിരിക്കുന്ന പാതയിൽ കൂടെ നടന്ന് എത്രമാത്രം ഒരാൾക്ക് ഉയരുവാൻ കഴിയുമോ അത്രമാത്രം ഉയർന്ന ഒരു വ്യക്തിവിശേഷമാണ് പ്രിയ പോലൂസ് തുടിയൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മാത്രം മുൻപിൽ കണ്ടിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇന്നും ഒരു വെല്ലുവിളിയാണ്. നമുക്കറിയാം, തനിക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ ത്വക്ക് രോഗം ഉള്ള അതുപോലെ ഇന്ന് പ്രയാസങ്ങൾ തന്നെ അനുഭവിച്ച വ്യക്തിയാണ്. ആ രോഗക്കിടക്കെയാണ് വാസുദേവൻ ജീവിതത്തെ സമൂലമായിട്ട് മാറ്റിയത്. താൻ രക്ഷാനിർണയത്തിലേക്ക് വന്നത് ആ രോഗക്കിടക്കയിൽ വെച്ചാണ്. താൻ സുവിശേഷം എനിക്ക് സമർപ്പിച്ചത് ആ രോഗക്കിടക്കയിൽ വെച്ചാണ്. അനേക പാട്ടുകൾ എഴുതുവാൻ മുഖാന്തരമായി തീർന്നത് ആ രോഗക്കിടക്കയാണ്. അപ്പോൾ ദൈവം അനുവദിച്ചായിരിക്കുന്ന ആ രോഗക്കിടക്കയെ താൻ തൻ്റെ അയക്കുന്ന അനുകൂല സാഹചര്യം നൽകുന്ന പട്ടുമെത്ത പോലെ കണ്ടുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷയിൽ താൻ മുന്നേറിയത്. അപ്പോൾ സ്നേഹം പോലീസിനെ കുറിച്ച് പറയുമ്പോൾ ആ ശൂലം മാറുവാൻ മൂന്ന് വട്ടം പ്രാർത്ഥിച്ചിട്ടും മാറാതെ
കൃപ മതി എന്ന് പറഞ്ഞപ്പോൾ ആ കൃപ കൊണ്ട് ആ ശൂലത്താൻ തന്നെ ശുശ്രൂഷ തുടരുവാനും പൂർത്തീകരിപ്പാനും ഇടയായിത്തീർന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പൗലോസിന്റെ ബന്ധത്തിലും കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെ സംബന്ധിച്ചും തനിക്ക് എനിക്ക് വളരെ അടുത്ത് ഇടപഴകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലും ഈ കത്തിടപാടുകളാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. വിശേഷാൽ പൗലോസ്തുര്യൻ നടത്തിക്കൊണ്ടിരുന്ന വേദനാഥ മാസികയിൽ ഞാൻ സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. ആ സമയത്തൊക്കെയും ഓരോ ലേഖനങ്ങൾ അയക്കുമ്പോഴും ഓരോ കുറിപ്പുകൾ അയക്കുമ്പോഴും താൻ മിക്കവാറും അതിനെല്ലാത്തിനും മറുപടി എഴുതും എന്ന് മാത്രമല്ല വളരെ പ്രോത്സാഹനജനകമായിരിക്കുന്ന വാക്കുകളാണ് തൻ്റെ കത്തുകളിൽ മിക്കവാറും എഴുന്ന നിൽക്കുന്നത്. തന്നെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ കഴിയും, ഒരു ചെറിയ തീപ്പൊരി കണ്ടാൽ അതിനെ അഗ്നിജ്വാലയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിവിശേഷമാണ് അദ്ദേഹം. ഒരു ജലഗണം കണ്ടാൽ അതിന് ജലപ്രവാഹമാക്കി മാറ്റുവാൻ താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരുവനിൽ ഏതെങ്കിലും ഒരു ചെറിയ കഴിവെങ്കിൻ്റെ തിരിനാളങ്ങൾ ഉണ്ടെങ്കിൽ അതിനെത്രമാത്രം ജ്വലിപ്പിക്കാൻ കഴിയുമോ അത്രമാത്രം ജ്വലിപ്പിക്കുവാനായിട്ടുള്ള പ്രോത്സാഹനവും പ്രബോധനവും ഒത്താശയുമെല്ലാം നൽകുവാൻ തന്നെ എല്ലാ കാലത്തും മുൻപിട്ട് നിന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഒരിക്കൽ അങ്കമാലിയിൽ ഔദ്യോഗിക ചെന്ന സമയത്താണ് പ്രിയ പൗലോസ്തുര്യൻ്റെ മാതാവ്, ഞങ്ങൾ അമ്മായി എന്നാണ് വിളിക്കുന്നത്, ആ അമ്മായിയുടെ വിയോഗം നടക്കുന്നത്. അതിനു മുൻപ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കൽ ഈ വേദനാഥത്തിൽ അദ്ദേഹം ഒരു എഡിറ്റോറിയൽ എഴുതി. അപ്പോൾ എഡിറ്റോറിയലിൻ്റെ ശീർഷകം ഏകദേശം ഓർമ്മയിലുള്ളത് ഇങ്ങനെയാണ്, മഴവില്ലിൽ അല്ല കണ്ണുനീരിൽ വിരിഞ്ഞ മഴവില്ല്, അങ്ങനെ ഏതോ ഒരു വാചകമാണ് അതിന് തലവാചകമായിട്ട് എഴുതിയത്. അപ്പം അത് കണ്ട സമയത്ത് ഒരു പ്രത്യേകത ഉള്ളതായിരിക്കുന്ന ഒരു ശീർഷകമായിട്ട് തോന്നി. സാധാരണ എഡിറ്റോറിയലിന് അങ്ങനെ നമ്മൾ അധികം കമൻറ്റുകൾ എഴുതാറില്ലല്ലോ. അപ്പോൾ ആ ശീർഷകം കണ്ട സമയത്ത് എനിക്ക് വളരെ പ്രോത്സാഹനമായിട്ട് അല്ല ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി. ഞാനൊരു അഭിനന്ദനം കൊടുത്ത് അതെനിക്ക് എഴുതി. ആ കണ്ണുനീരിൽ മഴവില്ല് വിരിയുന്നു എന്നുള്ള പ്രയോഗവും ശിഷ്ടമുള്ള വരികളൊക്കെയും വളരെ മനോഹരമായിട്ട് തന്നെ എഴുതുകയാണ്. അതായത് ഒരു മനുഷ്യൻ്റെ കണ്ണുനീരിൽ ആ സൂര്യപ്രകാശം തട്ടുമ്പോൾ ആ മഴവില്ലുകൾ വിരിഞ്ഞു വരുന്നതായിരിക്കുന്ന ആ സപ്തവർണ്ണങ്ങളെക്കുറിച്ചുള്ള മനോഹരമായിരിക്കുന്നൊരു ലേഖനമായിട്ടാണ് തരുന്നത്. അപ്പോൾ ഞാൻ അഭിനന്ദനെക്കുറിച്ച് എഴുതിയ സമയത്ത് അദ്ദേഹം എനിക്ക് മറുപടി എഴുതിയ വാചകം എന്നെ വളരെ സ്പർശിച്ചു. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്, എൻ്റെ മാതാവ് മരിച്ചു, ഞാൻ ശ്മശാനത്തിൽ ഏകനായിട്ട് നിൽക്കുകയാണ്. ഞാനാണ് വീട്ടിലെ മൂത്ത മകൻ. ആ മാതാവിനെ സംസ്കരിക്കുന്നത് ദൂരെ നിന്ന് നോക്കി കാണുകയാണ്. ആ സമയത്ത് ഞാനവിടെ നിൽക്കുന്നു. എന്നെ ആ സമയത്ത് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ മാതാവിൻ്റെതായിരിക്കുന്ന എന്നെ പോറ്റി വളർത്തിയതായിരിക്കുന്ന എന്നെ എടുത്തതായിരിക്കുന്ന കരങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു യുവാവ് വന്നു നിന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു. ആ ചുമലിൽ ആ പിടുത്തം കുറച്ച് നേരം മുറുക്കെ ഇങ്ങനെ പിടിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു വാക്ക് സംസാരിച്ചില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ എന്നെ മുറുക്കി പിടിച്ച സമയത്ത് എൻ്റെ ഹൃദയം പിടഞ്ഞു, എൻ്റെ കണ്ണ് നനഞ്ഞു. ഞാൻ മുകളിലേക്ക് നോക്കി, എൻ്റെ കണ്ണുനീരിലാണ് ആ മഴവില്ലുകൾ വിരിഞ്ഞത്. അത് മറ്റാരെയും കരമായിരുന്നില്ല, അത് നിൻ്റെ കരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് എഴുതിയത്. അപ്പോൾ ഞാൻ തിരിച്ച് ചിന്തിച്ചത്, ഞാൻ അവധിക്ക് ചെന്ന സമയത്ത് ഞാനന്ന് ആ ശ്മശാനത്തിലുണ്ട്. അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കി, ഇപ്പോൾ ഒരു സെറ്റ് ഏറ്റവും മൂത്ത ആളാണ്, അദ്ദേഹമാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതെന്നില്ല, ആരും തന്നെ ആശ്വസിപ്പിക്കാനില്ലാതെ തൊണറ്റപ്പെട്ട് മാറി ആ മതിലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ വലിയ ദുഃഖങ്ങൾ കടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയുണ്ട്. ഞാൻ അടുത്ത് നിന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ച് കുറേ കുറച്ചേ മുറുക്കെ പിടിച്ചുകൊണ്ട് മാത്രം നിന്നു. ആ അടക്കം കഴിഞ്ഞവരെ ഞാൻ അടുത്ത് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. ആ ചെറിയ സ്പർശം അല്ലെങ്കിൽ സ്പർശനം അദ്ദേഹത്തിന് കൊടുത്ത ആശ്വാസമാണ് അവരികളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. ആ കാര്യം പോലും താൻ പെട്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് എഴുതിയ സമയത്ത് അതെനിക്ക് വളരെ ധൈര്യം നൽകിയ ഒരു കത്തായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ നിരവധി സന്ദർഭങ്ങളിൽ നിരവധിയായിരിക്കുന്ന പ്രോത്സാഹന വാക്കുകൾ നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ബെഹ്റിൽ വന്നായിരിക്കുന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. ബെഹ്റിൽ സന്ദർശനാർത്ഥം വന്ന സമയത്ത് അന്ന് മജ്ലിസ് ഹാളിൽ പറഞ്ഞൊരു ഒരു വാചകം ഇന്നും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രയോഗത്തെ ഊന്നി കഥാവിൻ്റെ മാന്യതയും നമുക്ക് ലഭിച്ച മാന്യതയും പറഞ്ഞത് ഇന്നും ഓർക്കുകയാണ്. അപ്പോൾ ഏത് ഘട്ടത്തിലും ഏത് യുവാക്കന്മാരെയും പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചും ഏറെ പ്രോത്സാഹനം പ്രിയ പൗലോസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. തനിക്കുണ്ടാക്കുന്ന ഒരു പ്രതിബന്ധങ്ങളും ഒരു പ്രയാസങ്ങളും ഒരു രോഗമോ ഒരു ഒന്നും തൻ്റെ പ്രവർത്തനത്തിന് ഒരിക്കലും തടസ്സമായിട്ടില്ല. മാത്രമല്ല ആ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്ന കാണുവാൻ കഴിയും. താൻ പാടുമ്പോഴായാലും പ്രസംഗിക്കുമ്പോഴായാലും സംസാരിക്കുമ്പോഴായാലും ആ ഹൃദയത്തിൻ്റെ ആ വേദനകളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി ഏത് മനുഷ്യനെയും ആകർഷിക്കുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല ആ പുഞ്ചിരി തന്നെയും നമ്മുടെ സംസാരിക്കുന്ന ജീവൻ സാക്ഷ്യങ്ങളാണ്. എത്ര വേദനയുടെ മധ്യത്തിലും എത്ര കണ്ണുനീരിൻ്റെ മധ്യത്തിലും എത്ര പ്രയാസങ്ങളുടെ മധ്യത്തിലും പുഞ്ചിരി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത്
അത് നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അങ്ങ് ദൈവത്രയോ നല്ലവനാണ് എന്ന് മാത്രമല്ല ഓരോരുത്തരെയും വിളിച്ച് വേർതിരിക്കാതെ തന്നെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയത്തെക്കുറിച്ച് താൻ പറഞ്ഞത് താൻ വേലയ്ക്ക് വേണ്ടി അങ്ങ് മലിന്നിറങ്ങിയ ആദ്യത്തെ സുവിശേഷകനാണ് പ്രിയ പോലീസ് തുടങ്ങി പോലീസ് ഏട്ടൻ. അദ്ദേഹം വേലയ്ക്ക് ഇറങ്ങി ദീർഘനാളുകൾ അങ്കമാലി സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുക അംഗീകരിക്കുക ചെയ്തില്ല. എങ്കിലും താൻ തളർന്നില്ല. നാളുകൾ കഴിഞ്ഞപ്പോഴാണ് സുവിശേഷകൻ എന്നൊരു അംഗീകാരം പോലും അങ്കമാലി സ്ഥാനസഭ നൽകുവാൻ കഴിഞ്ഞത്. ആ നിലയിലും ഒരിക്കലും തളരാതെ താൻ മുൻപോട്ട് പോയതുകൊണ്ട് വാമൊഴിയായും വരമൊഴിയായും തനിക്കുന്ന എല്ലാ സേവനങ്ങളും ഇന്നും ആളുകൾക്ക് ആസ്വാദ്യമായിട്ട് അനുഗ്രഹമായിട്ട് തുടരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഈ നിലയിൽ നല്ല ജീവിതങ്ങളെയും മാതൃകകളെയും നമ്മൾ മുൻപിൽ നൽകിയ ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകുമാറാകട്ടെ. I greet you in the name of our Lord and Savior Jesus Christ. It is an honor and a privilege for me to speak few words about the great legend, late Reverend Dr. Paulus Thurinanpil. He was a man of God's word. He followed the Lord with all his heart. I would say he was one of the men that I knew. He obeyed God without understanding the call. He obeyed first, and that God made it very clear to him what he should do. From his life, I learned that he was a man of obedience. His songs were always scripture-based. They were a great encouragement then, and they're a great encouragement today. And I am honored to say that it was my privilege to know him. And my father used to say that Dr. Paulus Thurinanpil was the one who helped him in the Bible college with some finances, for which the entire Thomas family is ever grateful. I love his exposition of the Word of God. I love his love for the Lord. I love his love for his Word. And I love his love for the work of God. What a joy to know that his family, his generation is continuing the spreading the gospel of Christ. That is two sisters, both Bijoy and Rejoy. They are a blessing of God to the community. But what a godly heritage. I'm thankful to God for Auntie also, for standing beside Uncle for all these years. May the Lord continue to bless them and their ministry. I pray that God would raise many more Dr. Paulus Thurinanpil in the younger generation, and may this country see more faithful men following the faithful God. Thank you. God bless you. ഹലോ എല്ലാവർക്കും, ദൈവനാമത്തിൽ സ്നേഹവന്ദനം. സുവിശേഷകനും വേദപണ്ഡിതനും പ്രഭാഷകനും ഗാനരചയിതാവും എൻ്റെ ആത്മീയ ഗുരുവുമായ ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് പൗലോസ് തുടിയൻ, തുടിയച്ചായൻ എന്നാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത്. തൻ്റെ സുവിശേഷ ജീവിതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരവധി ഗാനങ്ങൾ നാം പാടാറുണ്ട്, കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം തുടിയച്ചായൻ എൻ്റെ ആത്മീയ ഗുരുവാണ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ കോട്ടയത്ത് നടന്ന ഇമ്മാനുവൽ ടീമിൻ്റെ ഒരു കോൺഫറൻസിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടാണ് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനായി അംഗീകരിക്കുന്നത്. അതിനുശേഷം പലതവണ അദ്ദേഹവുമായി കണ്ടുമുട്ടുവാനും ഇടപഴകുവാനുമൊക്കെ എനിക്കിടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്യുവാനും എനിക്കിടയായിട്ടുണ്ട്. എൻ്റെ കുടുംബവുമായും അദ്ദേഹത്തിന് വലിയ ആത്മീയ ബന്ധങ്ങളുണ്ടായിരുന്നു. കാരണം എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു എന്ന് അറിയുവാനിടയായിട്ടുണ്ട്. അതുപോലെ എൻ്റെ സഹോദരനായ ഡോക്ടർ കുഞ്ഞുമോൻ ചാക്കോയുമായും മറ്റ് സഹോദരന്മാരുമായും വളരെ അടുത്ത സ്നേഹബന്ധം പുലർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് അദ്ദേഹം താമസിച്ചതൊക്കെ ഞാൻ ഇന്നും നന്നായി ഓർക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു ഗാനം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അന്ന് ഇമ്മാനുവൽ ടീമിന്റെ ക്യാമ്പിൽ അദ്ദേഹം പാടിയ ഒരു ഗാനത്തിന്റെ നാല് വരികൾ ഇങ്ങനെയാണ്: സങ്കടത്താൽ തളരുമ്പോൾ സങ്കേതം അവൻ നെഞ്ചില, പൊൻകരങ്ങൾ താങ്ങിയൻ കണ്ണുനീർ തുടച്ചിടും. എത്ര ശ്രദ്ധേയമായ, എത്ര ആഴമേറിയ ഒരു സന്ദേശമാണ് ആ ഗാനത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഉന്നതനാമൻ ദൈവമേ, അങ്ങനെ അനേക പാട്ടുകൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഗായകനെന്ന നിലയിലും അദ്ദേഹം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആളാണ്. വർഷങ്ങൾക്ക് മുൻപ് വളരെ വ്യത്യസ്തമായ ഒരു ശബ്ദമാണ് അദ്ദേഹത്തിന്റെ, എങ്കിലും കേൾക്കുവാൻ നല്ല ആത്മീക ഇമ്പമുള്ള ഒരു ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർക്കുവാനും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്ക് അനുസ്മരിക്കുവാനും ഒക്കെ ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. കുടുംബാംഗങ്ങളുമായും നല്ല ബന്ധം പുലർത്തുവാൻ എനിക്കിടയായിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ പൗലോസ് തുടിയൻ എന്ന ശ്രേഷ്ഠദാസനെ പറ്റി ചില ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നു. 46 വർഷങ്ങൾക്ക് മുൻപാണ് ഡോക്ടർ പൗലോസ് തുടിയനുമായി സ്നേഹബന്ധം ആരംഭിക്കുവാൻ ഇടയായത്. ഞാൻ സാധാരണയായി വിളിക്കുന്നത് തുടിയച്ചാൻ എന്ന് വിളിക്കും. ഞാൻ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മദ്രാസിലെ ഒരു ഗ്രാജുവേറ്റ് എന്ന നിലയിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് മിഷണറിമാർ മിഷണറി യോഗത്തിന് വേണ്ടി വരുമ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടു. അന്നു മുതൽ എൻ്റെ ജീവിതം എന്നെ വളരെയധികം സ്വാധീനപ്പെടുത്തി. തൻ്റെ ജീവിതശൈലിയും തൻ്റെ വിശ്വാസ ജീവിതവും തൻ്റെ പ്രാഗൽഭ്യങ്ങളുമൊക്കെയും എന്നെ ഇന്നും കർത്താവിൻ്റെ വേലയിൽ നിലനിർത്തുവാൻ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തൻ്റെ ജീവിതശൈലി എന്നെ വളരെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. വളരെയധികം കഷ്ടങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും കൂടെ ഉള്ള വിശ്വാസികളും പ്രവർത്തകരുടെയും നിന്ദകളിൽ കൂടെയും താൻ കടന്നുപോയിട്ടും താൻ സ്നേഹിക്കുന്ന ദൈവത്തെ, തന്നെ രക്ഷിച്ച് വീണ്ടെടുത്ത കർത്താവിനെ ഒരു നാളും ഒരു നിമിഷം പോലും തള്ളി പറഞ്ഞിട്ടില്ല. ഗാനങ്ങൾ കൂടെ മാത്രമല്ല, തൻ്റെ തിരുവചന പഠനം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദൈവവചനം വളരെ ലളിതമായി പഠിപ്പിച്ച് അതിലെ ഉൾക്കരുത്തുകളെ വളരെ ആഴമായി മനസ്സിലാക്കി ആക്കുന്ന ഒരു പണ്ഡിതൻ, ഒരു ദൈവവചന പണ്ഡിതൻ എന്ന് തന്നെ പറയാം. 46 വർഷം മുൻപ് ഞാൻ തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന കാലത്ത് ഞാൻ പഠിപ്പിച്ച അനേക പാഠങ്ങളും ഇന്നും ഇന്നലത്തെ പോലെ തന്നെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു വീഴുകയാണ്. ആ ബന്ധം, ആ വചന പഠനം എന്നെയും സ്വാധീനിച്ച് ഞാനും പലരെയും അങ്ങനെ തന്നെ പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. അതുമാത്രമല്ല, തൻ്റെ റേഡിയോ പ്രഭാഷണം വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതാണ്.
റേഡിയോ സിലോണിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ സന്ദേശങ്ങൾ കേൾക്കുവാൻ എത്രയോ പേര് ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. കാരണം താൻ വെറും ഒരു പരസ്യത്തിനായിട്ട് ചില കാര്യങ്ങൾ പറയുകയല്ല, തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്നും വചനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് മുഖാന്തരമായിട്ട് എത്രയോ പേർ ദൈവ വചനത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, എത്രയോ പേർ കർത്താവിനെ സ്വീകരിക്കുവാനും ഇടയായിട്ടുണ്ട്. ആദ്യമായിട്ട് എന്നെ റേഡിയോ പ്രഭാഷണത്തിലേക്ക് നയിച്ചത് പൗലോസ് തുടിയൻ അങ്കിളാണ്. താൻ രോഗിയായി കിടന്ന സമയത്ത് പല പ്രഭാഷണങ്ങളും ഞാൻ ചെയ്യുവാൻ താൻ എനിക്ക് സൗകര്യം തന്നു, എന്നെ പ്രോത്സാഹിപ്പിച്ചു. താൻ എഴുതിയ അനേക ദൂതുകൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഇടയായി. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയാണ് ആദ്യമായി റേഡിയോയിൽ പ്രസംഗിക്കുവാൻ താൻ എന്നെ മുന്നോട്ട് നയിച്ചത്. അതൊരു വലിയ അനുഗ്രഹമായി തീർന്നു. തൻ്റെ വിശ്വാസ ജീവിതം എൻ്റെ പ്രവർത്തനത്തിന് ഒരു ആണിക്കല്ലായിരുന്നു. ഞാൻ പ്രതിഫലം പറ്റാതെ ഒരു വർഷത്തോളം തന്നോടുകൂടെ പ്രവർത്തിക്കുവാൻ എനിക്കിടയായി. അങ്ങനെ പ്രതിഫലം എന്നുള്ള ആഗ്രഹമില്ല. വിശ്വാസ ജീവിതം തൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചു. പല അനേക ദൈവദാസന്മാരുടെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചത് മൂലം ഇന്നും കർത്താവിൻ്റെ വേലയിൽ 42 വർഷമായി വിശ്വാസത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ ദൈവമെന്നെ ഇടയാക്കി. ഒരു അനുഭവ സാക്ഷ്യം ഞാൻ പറയാം. ഞാൻ തന്നോടുകൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ വിവാഹത്തിനായിട്ട് കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. താൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, 5 രൂപ നോട്ടിൻ്റെ 100 ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ 500 രൂപ. എൻ്റെ കുടുംബജീവിതം ഞാൻ ആരംഭിച്ചത് ആ 500 രൂപ കൊണ്ടാണ്. ഇന്നുവരെയും കർത്താവിനെ നടത്തി. ദൈവദാസൻ്റെ സ്വാധീനത, തൻ്റെ ജീവിത ശൈലി, പ്രവർത്തന മണ്ഡലങ്ങൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നെയും ഇന്നും കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുവാൻ ഇടയാക്കി. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട പൗലോസ് തുടിയൻ അപ്പച്ചൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാനാകാത്ത ഒരു വ്യക്തിയാണ്. തിരുവല്ല നവജീവോദയം സെൻറ്ററിൽ വെച്ച് നടന്ന യൂത്ത് ഫോർമേഷൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. ആ മീറ്റിങ്ങിൽ പ്രിയ അപ്പച്ചൻ പ്രസംഗികനായി എത്തിയിരുന്നു. പ്രസംഗത്തിനിടയിൽ അപ്പച്ചൻ തൻ്റെ സാക്ഷ്യം ഞങ്ങളോട് പങ്കിട്ടു. ആ സാക്ഷ്യം എൻ്റെ ഹൃദയത്തിൽ വളരെ സ്വാധീനിച്ചു. എന്നെ അത് മാനസാന്തരത്തിലേക്ക് നയിച്ചു. അപ്പച്ചൻ തൻ്റെ പ്രസംഗം കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനാൽ അപ്പച്ചനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ സാധിക്കില്ല. അപ്പച്ചൻ്റെ വളരെയധികം പാട്ടുകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പച്ചൻ്റെ എനിക്ക് പ്രിയപ്പെട്ട ഒരു പാട്ട് ഞാൻ നിങ്ങൾക്കായി പാടുന്നു.
നല്ല